മർത്ത ആൻഡ് മേരിയിൽ ഇന്ന് ഒരു എളിയ സന്യാസിനിയെ പരിചയപ്പെടാം സാധാരണയായി കണ്ടുവരുന്നത് പോലെ അധ്യാപികയായ ഒരു സന്യാസിനി എറണാകുളം തോപ്പുംപടി അവർ ലേഡീസ് കോൺവെൻറ്റ് ഗേൾസ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപികയായ സിസ്റ്റർ ലിസി ചക്കാലയ്ക്കൽ എഫ് എം എം സ്വന്തമായൊരു വീട് എന്നതാണ് എപ്പോഴും സിസ്റ്ററിന്റെ സ്വപ്നം തനിക്കു വേണ്ടിയല്ല സിസ്റ്റർ സ്വപ്നം കാണുന്നത് കയറിക്കിടക്കാൻ യോഗ്യമായ ഉറപ്പുള്ള നല്ലൊരു വീട് കേരളത്തിൽ എല്ലാവർക്കും ഉണ്ടാകണം ഇതാണ് ഈ വലിയ മനസ്സിലെ കുഞ്ഞു സ്വപ്നം വെറുതെ സ്വപ്നം കാണുക മാത്രമല്ല ഹൗസ് ചലഞ്ച് എന്ന പദ്ധതിയിലൂടെ പലരുടെയും സഹകരണത്തെയും സഹായങ്ങളെയും ഏകോപിപ്പിച്ച് ഇതിനോടകം തന്നെ അമ്പതിലധികം വീടുകൾ നിർമ്മിച്ചു നൽകാൻ ഇവർക്ക് സാധിച്ചു എനിക്ക് വളരെ അടുത്ത് പരിചിതമായിട്ടുള്ള ഒരു മുഖമാണ് സിസ്റ്റർ ലിസി ചക്കാലക്കലിൻ്റേത് വളരെ ചെറിയ പ്രായം മുതൽ അറിയുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഏറ്റെടുക്കുന്ന ഏതൊരു പ്രവർത്തനവും കൃത്യമായും വ്യക്തമായും നടപ്പാക്കാൻ വേണ്ടി സിസ്റ്റർ കാണിക്കുന്ന മനസ്സ് എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല സിസ്റ്റർ ഹൗസ് ചലഞ്ച് എന്ന് പറയുന്ന പദ്ധതിയുമായി മുന്നോട്ട് വന്നപ്പോൾ പ്രത്യേകിച്ച് ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു സന്യാസിനി അവർക്കുള്ള ഒരുപാട് പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഹൗസ് ചലഞ്ച് എന്ന് പറയുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഞാനാണ് പക്ഷേ അതൊരിക്കലും ഒരു ജീവിത ചര്യയുടെ ഭാഗമായി അൻപതിന് മുകളിൽ വീടുകൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് അത്രയുമധികം ഡെഡിക്കേഷൻ അത്രയും അധികം സമർപ്പണം സിസ്റ്ററുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കൊണ്ടിട്ടാണ് പൊതുപ്രവർത്തകരായ ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഭവനരഹിതരായിട്ടുള്ള ആളുകൾ വരാറുണ്ട് അവരെല്ലാം സഹായിക്കാൻ നമ്മൾക്ക് കഴിയാറില്ല പലപ്പോഴും പഞ്ചായത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ലഭിക്കുന്ന തുച്ഛമായ സംഖ്യ കൊണ്ട് പലപ്പോഴും അതിൻ്റെ തറ പോലും പൂർത്തീകരിക്കാൻ സാധിക്കാറില്ല പക്ഷെ വളരെ ഡിസർവിങ് ആയിട്ടുള്ള കേസുകൾ ഏറ്റെടുത്തുകൊണ്ട് അതിന് യാതൊരു വേർതിരിവുമില്ലാതെ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തി എല്ലാ മതവിഭാഗത്തിലെയും ആളുകൾക്ക് അത് പ്രയോജനകരമായി മാറണം എന്ന സിസ്റ്റർ ഒരു കാഴ്ചപ്പാടാണ് ഡിസർവിങ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചിലപ്പോൾ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന പ്രായമുള്ള വിവാഹപ്രായമായിട്ടുള്ള പെൺകുട്ടികൾ മാത്രമുള്ള ഒരു പുരുഷൻ്റെ തുണയില്ലാത്ത കുടുംബങ്ങൾക്ക് ഏറെ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് രോഗികളായിട്ടുള്ള അഷരരായിട്ടുള്ള ആളുകൾക്ക് ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിട്ടാണ് സിസ്റ്ററുടെ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത് ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റുവൻസിയിൽ മാത്രമല്ല തൃപ്പൂണിത്തുറ കൊച്ചി അതുപോലെ തന്നെ തൃക്കാക്കര എറണാകുളം ഇങ്ങനെ വൈപ്പൻ ഇതുപോലെ എറണാകുളം നിയോജക എറണാകുളം ജില്ലയിലെ തന്നെ അഞ്ചോളം പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റുവൻസികളിൽ എനിക്ക് സിസ്റ്ററുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ സിസ്റ്ററുടെ ഒരു മോഡൽ എന്ന് പറയുന്നത് എല്ലാവരെയും സംയോജിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും സമീപിക്കാൻ യാതൊരു മടിയുമില്ലാതെ ആ പ്രദേശത്തെ ആളുകളെ മുഴുവൻ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു ജനകീയ പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ ഭവനങ്ങൾ പൂർത്തീകരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് തന്നെ ഒരു ലോ കോസ്റ്റ് ഹൗസിങ് മോഡൽ എന്നുള്ളത് കുറേ അധികം പരിശ്രമിക്കുകയും പലപ്പോഴും വിജയിക്കാൻ സാധിക്കുകയും ചെയ്യാത്ത ഒന്നാണ് അപ്പോൾ ലോ കോസ്റ്റ് ഹൗസിങ് എങ്ങനെ നടത്താൻ സാധിക്കും ഇപ്പോൾ ചരലിൻ്റെ വില മുതൽ ടൈല് വിരിക്കുന്നതിൻ്റെ വില വില കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന അതിലൊരു എക്സ്പേർട്ടായി ഇപ്പോൾ സിസ്റ്റർ മാറിയിരിക്കുകയാണ് അപ്പോൾ സിസ്റ്റർ നടത്തുന്ന ഈ സേവനങ്ങൾ അതിന് വലിയൊരു കാരുണ്യത്തിൻ്റെതായ മുഖമുണ്ട് അതിന് വലിയ നമ്മുടെ സമൂഹത്തിൽ തദ്ദേശീയ സ്ഥാപനങ്ങളും സർക്കാരും മാത്രമല്ല ഇത്തരം സന്നദ്ധ സംഘടനകളും സിസ്റ്ററിൻ്റെ മനസ്സിലുള്ള ആളുകളും മുന്നോട്ട് വന്നാൽ മാത്രമേ ഹൗസ് ചലഞ്ച് പോലുള്ള ബൃഹത്തായ പദ്ധതികൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ കേരളത്തിൻ്റെ ഒരു വലിയ ഡ്രീം പ്രൊജക്റ്റാണ് എല്ലാ ഗവൺമെൻറ്റുകളും മാറി മാറി പ്രഖ്യാപിക്കുന്ന സസ്റ്റൈനബിൾ ഹൗസിംഗ് മോഡൽ എന്ന് പറയുന്നത് ഒരു ഡ്രീം പ്രൊജക്റ്റാണ് അതിനൊരു വലിയ ഇനീഷ്യേറ്റീവാണ് അൻപത് വീട് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും നിസ്സാരമായി കാണാൻ സാധിക്കുന്ന ഒന്നല്ല സിസ്റ്ററുടെ ആ പ്രയാണം തുടരണം വിവിധ സംഘടനകളുമായി സഹകരിച്ച് സിസ്റ്റർക്ക് കൂടുതൽ ഭവനങ്ങൾ പൂർത്തീകരിക്കാൻ ഈ പുതിയ വർഷത്തിൽ സാധിക്കട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു സിസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് അവർ ലേഡീസുമായി ഹൃദ്യമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എൻ്റെ കലവറയില്ലാത്ത പിന്തുണ ഉണ്ടാകുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക അമർത്താൻ മേരിയുടെ ഈ നൂറാമത്തെ എപ്പിസോഡിലേക്ക് സിസ്റ്ററിനെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ആദ്യമായി സിസ്റ്ററിൻ്റെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാം സിസ്റ്ററിൻ്റെ ജന്മനാട് മാതാപിതാക്കൾ സഹോദരങ്ങൾ ഇവരെക്കുറിച്ചൊന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം എൻ്റെ പേര് സിസ്റ്റർ ലിസി ചക്കാലയ്ക്കൽ എഫ് എം എം ഞാൻ ഫ്രാൻസിസ്കൻ മിഷനറീസ് ഓഫ് മേരി എന്ന സന്യാസ സഭയിലെ അംഗമാണ് ഞാനിപ്പോൾ പ്രേഷിത ദൗത്യം നിർവഹിക്കുന്നത് തോപ്പുംപടി അവർ ലേഡീസ് കോൺവെൻറ്റിൻ്റെ സ്ഥാപനത്തിലാണ് ഞാൻ ജനിച്ചത് മേലഡൂർ എന്ന ഇടവകയിലാണ് എൻ്റെ മേലഡൂർ ഇടവക ഇരിങ്ങാലക്കുട രൂപതയിലാണ് എൻ്റെ മാതാപിതാക്കൾ മാളയ്ക്കൽ ചക്കാലക്കൽ മത്തായി കുഞ്ഞുവറിയത് ത്രേസ്യകുട്ടി ദമ്പതികളാണ് അവരുടെ എട്ട് മക്കളിൽ ആറാമത്തെ മകളാണ് ഞാൻ എനിക്ക് നാല് ചേച്ചിമാരുണ്ട് മൂന്ന് സഹോദരന്മാരുണ്ട് അതായത് മൂത്ത ചേട്ടനും പിന്നെ രണ്ട് അനുജന്മാരുമാണ് എപ്പോഴാണ് ഇതൊരു സന്യസ്ത ജീവിതം തിരഞ്ഞെടുക്കണമെന്നൊരാഗ്രഹം സസിൻ്റെ മനസ്സിലേക്ക് വന്നത് അല്ലെങ്കിൽ തിരിച്ചറിയുമോ എന്നാ പ്രായം പോലെ ആഗ്രഹിച്ചിരുന്നു അതെ അതെ എനിക്ക് ഒരു ആയിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ നിന്നൊക്കെ ഒത്തിരി അച്ഛന്മാർ സിസ്റ്റേഴ്സും ഉണ്ട് മിഷണറീസ് ആയിട്ട് അപ്പോൾ സ്കൂൾ വെക്കേഷൻ ടൈമിലൊക്കെ ഞങ്ങൾക്ക് പള്ളിയിൽ പോകണമെന്നുള്ളത് നിർബന്ധമാണ് വളരെ ഇടവ് പള്ളിയുമായിട്ട് വളരെ ഒരു ബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും കുർബാന കാണണമെന്നുള്ളത് അമ്മയുടെ അപ്പൻ്റെ നിർബന്ധമായിരുന്നു അപ്പോൾ അങ്ങനെ പള്ളിയിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമിൽ ഒത്തിരി അച്ഛന്മാർ സിസ്റ്റേഴ്സൊക്കെ ലീവിന് വരും അപ്പോൾ ഞാൻ അവരെയൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഇടവകയിൽ ഇവർ പറ്റിയൊരു വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരെ കാണാൻ തുടങ്ങി അപ്പോൾ ഇതെന്താ ഇവർക്ക് എന്താ വരിക എന്നുള്ളത് ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ വീട്ടിൽ അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ വരുമ്പോൾ അവർ വീട്ടിൽ വരാറുണ്ട് കാണാറുണ്ട് ഓരോ മിഷൻ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നോരോ സ്വീകരിക്കില്ല അപ്പോൾ എനിക്ക് തോന്നി ഇവരെന്താ ഇവരെക്കുറിച്ചൊരു ഇൻട്രസ്റ്റ് എനിക്ക് ഞാൻ എൻ്റെതായ രീതിയിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അറിയാനായിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ചറിഞ്ഞു ഇവർ അറിയപ്പെട്ട മിഷനറീസാണ് അപ്പം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും മറ്റൊരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്നുള്ളൊരു ഇൻട്രസ്റ്റ് എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാനും ചിന്തിച്ചു എൻ്റെ ജീവിതവും വ്യത്യസ്തമായിട്ടായിരിക്കണം അതെങ്ങനെ ചെയ്യും അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഒരു വൈദികനോ ഒരു സിസ്റ്ററോ ആയി ആയിക്കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അനേകർക്ക് വേണ്ടിയിട്ട് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു പാത തിരഞ്ഞെടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ വലിയ അറിവൊന്നും ഉണ്ടായില്ലെങ്കിലും ഒരു കൊച്ച് ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് ആ ചിന്തയിൽപ്പെട്ട ഒരു ഘടകമാണ് ഫ്രാൻസിസ്കൻ മിഷണറീസ് ഓഫ് മേരി എന്ന ഈ സന്യാസ സഭ തന്നെ തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങൾ ഉണ്ടോ അതിൻ്റെ പിന്നിൽ അപ്പോൾ ഞാൻ ഈ അച്ഛന്മാരെ സിസ്റ്റേഴ്സിനെയൊക്കെ കണ്ട് ഇവർ മിഷനറീസ് എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഞങ്ങളിന്നും പള്ളിയിൽ പോകായിരുന്നു അപ്പോൾ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഞാൻ ഞങ്ങളുടെ പള്ളിയിലെ കുരിശ്ശുരൂപം എന്നെ ഒത്തിരി ആകർഷിക്കുമായിരുന്നു അപ്പോൾ ഒരു യുവാവുമായിട്ടുള്ള സുന്ദരന യുവാവുമായിട്ടുള്ളൊരു വ്യക്തിയേശു അങ്ങനെ കുരിശി തറിക്കപ്പെട്ട് രക്തം ചിന്തി കിടക്കുന്ന ആ രൂപം എന്നെ ഒത്തിരി അട്രാക്റ്റ് ചെയ്തു അപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും ഈ കുരിശിൽ നോക്കി പ്രാർത്ഥിക്കും എന്ത് പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ ഇങ്ങനെ കുരിശിൽ തറയ്ക്കപ്പെട്ടതെന്ന് അങ്ങനെ ചിന്തിച്ച് പ്രാര്ത്ഥിച്ച് കുർബാന കാണും എല്ലാ ദിവസവും പോവും വരും അങ്ങനെ ഒരു ദിവസം എനിക്ക് അപ്പോൾ എനിക്ക് തോന്നി എനിക്കൊരു ഉൾവിളി പോലെ തോന്നി നിനക്ക് വേണ്ടിയിട്ട് നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാൻ ഇങ്ങനെ മരിച്ചതെന്നുള്ളവർ അപ്പോൾ അത് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു അപ്പം ഞാൻ വളരെ പ്ലെയർഫുള്ളൊക്കെ ആയിരുന്നു അങ്ങനെ ഒരു ഡീപ്പ് ധ്യാനിക്കുന്ന ഒരിതൊന്നുമല്ല മറ്റുള്ളവരെ പോലെ തന്നെ എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ട് ഓടിച്ചാടി കളിച്ച് നടക്കുന്നൊരിതാണ് പക്ഷെ എങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ഇതെൻ്റെ മനസ്സിൽ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിച്ചു ഈ ഒരു ചിന്ത പിന്നെ ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുമ്പോൾ എന്താണ് ഇങ്ങനെ എനിക്ക് വേണ്ടി മരിച്ചു അത് എന്നെ ഒത്തിരി സ്പർശിച്ചൊരിതാണ് അപ്പോൾ ഞാൻ ചോദിക്കാൻ തുടങ്ങി തുടങ്ങിയതേയും പിന്നെ എന്നിയിലും ഒരു കൃതജ്ഞതാ മനോഭാവം രൂപപ്പെട്ടു അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഈശോ മരിച്ചെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടത് എൻ്റെ ഈശോയ്ക്ക് എനിക്ക് എന്തെങ്കിലും കൊടുക്കണം അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നോക്കിയപ്പോൾ എന്നിലൊന്നും നല്ല ഗുണങ്ങളൊന്നും കാണാനൊന്നുമില്ല അങ്ങനെ കൊടുക്കാനായിട്ട് എൻ്റെ സഹോദരിമാരെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ സഹോദരന്മാരെയൊക്കെ പഠിപ്പ് കാര്യങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരോടത്തോളം കഴിവൊന്നും എനിക്കില്ല അത്രയും ഇതൊന്നും എനിക്ക് അപ്പോൾ ഞാൻ ഈശോയോട് ചോദിക്കാൻ തുടങ്ങി എന്താണ് ഞാൻ അങ്ങനെ ചോദിച്ച് പ്രാർത്ഥിച്ച് ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് ഒരു ഇത് ഉൾവിളി പോലെ കിട്ടുകയാണ് തോന്നാണ് തിരിച്ച് കൃതജ്ഞതാ കൂടി പ്രാർത്ഥിച്ചപ്പോൾ തോന്നി എനിക്കുള്ളത് എൻ്റെ ജീവിതമാണ് അപ്പോൾ ഈശോ ഈശോയുടെ ജീവിതം എനിക്ക് വേണ്ടി നൽകിയതുപോലെയും മറ്റുള്ളവർക്ക് നൽകിയതുപോലെയും എൻ്റെ ജീവിതം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നൽകും അതെനിക്ക് നിനക്ക് സമ്മാനമായിട്ടുള്ളൂ എന്നുള്ളൊരു ചിന്തയും ഒരു ഒരു അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഈശോയ്ക്ക് എന്നെ സമർപ്പിച്ചു എന്നുള്ളതാണ് പിന്നെ പന്ത്ര ശേഷം അത് അങ്ങനെ നടന്നെങ്കിലും പിന്നെ ഞാൻ നോർമലായിട്ട് പഠിക്കുകയോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് കോൺവെൻറ്റിൽ പോകണം എന്നുള്ളൊരു ഇത് വന്നപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി കോൺവെൻ്റിൽ ചേരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചേച്ചി എവിടെ ചേരണം എന്ന് പറഞ്ഞു പറഞ്ഞു ഒരു പാലക്കാട് വേറൊരു സഭയിൽ ചേരണം എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചാൽ എന്ത് അങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് മിഷണറി സഭയാണ് അപ്പോൾ മിഷനറി സഭയും ഈ അല്ലാതെ നാടും മടവും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു പറഞ്ഞു മിഷനറി സഭയിലാണെങ്കിൽ ലോകമെമ്പാടും പോയിട്ട് നമുക്ക് സുവിശേഷം പ്രസംഗിക്കാനും സുവിശേഷ വേല ചെയ്യാൻ പറ്റും പക്ഷേ ഈ നാട്ടുമഠത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രം വന്നു അപ്പോൾ എനിക്ക് തോന്നിയോ അത് എനിക്കും എൻ്റെ ഈശോനെ പറ്റി പറയണം എൻ്റെ ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കുക എനിക്ക് ലോകമെമ്പാടും പോകുന്ന മിഷനറി സഭ വേണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനൊരു മിഷണറി സഭയ്ക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തത് അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ് എനിക്ക് പറഞ്ഞു മടത്തിച്ചേരണമെന്ന് വീട്ടിൽ ആരും സമ്മതിക്കില്ല എന്നീ ചെറിയ കുട്ടിയാണ് നിനക്കൊന്നും അറിയാൻ പാടില്ല എങ്ങനെ പോകുന്ന പറഞ്ഞു ഭയങ്കര ഒരു ഇതായിരുന്നു എന്നിട്ട് എന്നെ നിർബന്ധിച്ച് പ്രീ ഡിഗ്രി പഠിക്കാനായിട്ട് പാരൽ കോളേജിൽ എസ് എൽ സിക്ക് മാർക്ക് കുറവായതുകൊണ്ട് പാരൽ കോളേജിൽ എനിക്ക് സീറ്റ് കിട്ടിയത് അങ്ങനെ ഞാൻ പാരൽ കോളേജിൽ പോയി രണ്ട് വർഷം പൂർത്തിയാക്കിയതിനാണെന്ന് വെച്ചാൽ രണ്ട് വർഷം കഴിഞ്ഞാൽ എനിക്ക് മടത്തി പോകാന്നുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ നിർബന്ധം ഞാൻ പോകുന്നുള്ളത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ പാരൻസ് പറഞ്ഞു അങ്ങനെ നിനക്ക് പോകണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ അറിയുന്ന നമുക്ക് പരിചയമുള്ള അറിയുന്ന ഏതെങ്കിലും ഒരു സഭയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയോടൊപ്പം പഠിച്ചതാണ് എഫ് എം എം സിസ്റ്റർ സിസ്റ്റർ മരിയ ചാക്കപ്പൻ സിസ്റ്ററിൻ്റെ വീട് കറൂറ്റിയാണ് അപ്പോൾ ആ സിസ്റ്ററുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് അങ്ങനെ ആ എൻ്റെ വൊക്കേഷൻ പ്രൊമോട്ടറ് അങ്ങനെയാണ് ഞാൻ എഫ് എം എ സഭയിൽ വന്നതും പിന്നെ എഫ് എം എ സഭയെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതാണ് ഞാൻ ആഗ്രഹിച്ചത് ഈ ഒരു ശൈലിയും ഈ സഭയും ആ ക്യാരീസും കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ദിസ് ഈസ് എക്സാക്ട്ലി ദാറ്റ് ഐ വാസ് സെർച്ച് ഫോർ സെർച്ചിങ് ഫോർ അപ്പോൾ അങ്ങനെ ആണ് ഞാൻ ഈ എഫ് എം എം സന്യാസ സഭയിൽ ചേർന്നത് ഇതൊരാഗോള സന്യാസ സഭയാണ് ലോകമെമ്പാടുമുള്ളതാണ് എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ആ ക്യാരിസം അത് മേരി ഓഫ് ദ പാഷൻ വാഴ്ത്തപ്പെട്ട മേരി ഓഫ് ദ പാഷനാണ് ഞങ്ങളുടെ സഭ സ്ഥാപിച്ചത് അമ്മയുടെ കാരിസവും കാര്യങ്ങളും കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി കൺവിൻസ്ഡായി ഇത് തന്നെയാണ് എൻ്റെയും ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സഭയിലൂടെ സമർപ്പിത ആയിട്ട് ജീവിക്കണമെന്നുള്ളൊരു സഭയിൽ ചേർന്നതിന് ശേഷം ആദ്യം എവിടെയായിരുന്നു കേരളത്തിനകത്തോ കേരളത്തിന് പുറത്തോ ഞാൻ ചേർന്നത് എൻ്റെ വൊക്കേഷൻ പ്രൊമോട്ടറ് ഊട്ടി പ്രൊവിൻസിൽ കോയമ്പത്തൂരായിരുന്നു സിസ്റ്റർ മരിയ ചാക്കപ്പൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടാണ് ആദ്യം പോയത് അവിടെയായിരുന്നു എൻ്റെ ഇനീഷ്യൽ ഫോർമേഷൻ നടന്നത് അതിന് ശേഷം ഞാൻ ബാംഗ്ലൂർ എൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ട് പോയി പിന്നീട് എൻ്റെ ഫോർമേഷൻ സ്റ്റേജിൽ ഞാൻ എല്ലാ ഇതിലും നോർത്ത് ഇന്ത്യയിൽ വാരണാസിലായിരുന്നു നൗഷീറ്റ് ഷീറ്റ് അതിന് മുമ്പ് ആന്ധ്രയിലായിരുന്നു എൻ്റെ പ്രീ നൗഷീറ്റ് അങ്ങനെ എൻ്റെ ഒരു സിസ്റ്റർ ആകുന്നതിന് മുമ്പ് തന്നെ ഒരുക്കത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പോകാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് രണ്ട് വർഷം നൗഷീറ്റിലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസിനൊക്കെ ഒരു ഒത്തിരി ചാൻസ് എനിക്ക് കിട്ടി ഇങ്ങനെ ഇന്ത്യയിൽ മൊത്തം ഇറങ്ങാനായിട്ടും ഓരോ രാജ്യത്തെ ഓരോ സംസ്ഥാനത്തെ ഭാഷകളും സംസ്കാരങ്ങളും അവസ്ഥകളും മനസ്സിലാക്കാനായിട്ട് എനിക്ക് ചാൻസ് കിട്ടി ഫസ്റ്റ് പ്രൊമേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാംഗ്ലൂർ പ്രൊവിൻസിലായി ബാംഗ്ലൂർ പ്രൊവിൻസിൽ നിന്ന് ആണ് എനിക്ക് ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരാനായിട്ട് സാധിച്ചത് ഈ ഒരു ടീച്ചിങ് മേഖല തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ അത് സിസ്റ്ററിൻ്റെ സ്വന്തം ഇഷ്ടമാണോ അതോ സഭയുടെ തീരുമാനമായിരുന്നു ഞാനൊരു ഇൻ്റർനാഷണൽ മിഷനറി കോൺഗ്രിയേഷനിൽ ചേർന്നതും അതുപോലെ തന്നെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് യേശു ക്രിസ്തു തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് കൊടുത്തതുപോലെ പിന്നെ സഭയിൽ ഫോർമേഷനിലൂടെയും മിഷനെ പറ്റിയും അതുപോലെ പാവങ്ങളെ പറ്റിയും അതുപോലെ ഒരു പ്രവാചക ദൗത്യം ആ ഒരു റോളാണ് എനിക്ക് എപ്പോഴും എന്നെ അട്രാക്റ്റ് ചെയ്ത് ഒരു പ്രവാചകയായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളത് അപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ആഗ്രഹം ഒരു സാമൂഹ്യ പ്രവർത്തക അതായത് സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ടവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം അവർക്ക് വേണ്ടിയിട്ട് നീതിക്ക് വേണ്ടിയിട്ടും സത്യത്തിന് വേണ്ടിയിട്ടും പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് സ്വരമില്ലാത്തവരുടെ സ്വരമായിട്ട് മാറുക എന്നുള്ളതൊക്കെയായിരുന്നു എൻ്റെ ഒരു വലിയ ഒരു ആഗ്രഹം അതൊക്കെയാണ് ഞാൻ എൻ്റെ ഫോർമേഷൻ സ്റ്റേജിൽ എൻ്റെ മിഷനെ പറ്റിയോ അല്ലെങ്കിൽ ഞാൻ വിഭാവനം ചെയ്ത ഒരു മിഷണറി അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിൽ ചിന്തയിലും മറ്റുമായിട്ട് ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫസ്റ്റ് പ്രൊഫഷൻ കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ പ്രൊവിൻസിലായി അപ്പോൾ ഞാൻ നോവിഷറ്റിൽ ഡെൽഹി പ്രൊവിൻസിലായിരുന്ന സമയത്ത് എനിക്ക് ഒത്തിരി ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കാനും നോർത്ത് ഇന്ത്യയിലെ ജീവിതം കാണാനും ഒക്കെ ഒരു ഇട വന്നു അപ്പോൾ ഒക്കെ എൻ്റെ ആഗ്രഹം നോർത്ത് ഇന്ത്യയിലായിരിക്കണം കാരണം അവിടെയുള്ളവർക്ക് വേണ്ടി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തു എനിക്ക് നോർത്ത് ഇന്ത്യയിൽ അവരുടെ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കണം അവരെ കൂടുതൽ എംപവർ ചെയ്ത് രക്ഷിക്കണമെന്നൊക്കെ ആയിരുന്നു എൻ്റെ ചിന്ത അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പക്ഷേ ഞങ്ങൾ പറഞ്ഞ മാതിരി ഫസ്റ്റ് പ്രൊവിശൻ കഴിഞ്ഞ് ബാംഗ്ലൂർ പ്രൊവിൻസിൽ വരെയും കേരളത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം എൻ്റെ ധാരണ കേരളത്തിൽ അങ്ങനെയുള്ളൊരു ഇതിൻ്റെ ആവശ്യമില്ല പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ആവശ്യമില്ല കാരണം ഒന്നാമതിൽ ഇഷ്ടംപോലെ സിസ്റ്റേഴ്സ് ഉണ്ട് പിന്നെ ഇത്രയും പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമല്ല അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു ചോയ്സ് അല്ലായിരുന്നു ഇത് പക്ഷേ ഞാൻ എൻ്റെ സഭ എന്നെ വിട്ടത് ഇങ്ങോട്ടാണ് അപ്പോൾ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ സ്കൂളിലേക്കുള്ള അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിലേക്കും എനിക്ക് യാതൊരു വിധ ഒരു ചിന്തയില്ലായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട് എനിക്കൊരു സാമൂഹ്യ പ്രവർത്തകയാണ് അപ്പോൾ ബാംഗ്ലൂർ പ്രൊവിൻസിൽ നിന്നായിട്ടിപ്പം അട്ടപ്പാടിയിൽ ഞങ്ങൾക്ക് ഒരു കോൺവെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇതുപോലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൻ്റെ ഇടയിൽ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച ശരി എന്നാൽ അവിടെയൊക്കെ പോവുക പിന്നെ കർണാടകയിൽ ഒത്തിരി ഇൻറ്റീരിയർ ആയിട്ട് ഞങ്ങളുടെ സഭയുടെ തന്നെ ഞങ്ങളുടെ പാഴ്ത്തപ്പെട്ട മേരി ഓഫ് ദ പാഷൻ്റെ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ ആ എന്താ പറയുക ആരും കടന്ന് ചെല്ലാൻ മടിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കടന്നു പോയിട്ട് അവിടെ പ്രവർത്തിച്ച് ആ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക അപ്പം ഞാൻ അങ്ങനെ ആണെന്നെങ്കിൽ ഞങ്ങളുടെ പ്രൊവിൻസിലുണ്ട് ഒത്തിരി ഇൻറ്റീരിയർ ഒക്കെ ഉണ്ട് അവിടെയൊക്കെ പോവാം എന്നുള്ളൊരു ധാരണയിലായിരുന്നു പക്ഷേ എൻ്റെ ഫൈനൽ പ്രൊഫഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ദൗത്യം എജ്യൂക്കേഷൻ ഫീൽഡിലേക്ക് അതായത് ഒരു അധ്യാപികയായിട്ട് സ്കൂളിൽ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മേലധികാരികൾ എന്നോട് ആവശ്യപ്പെട്ടത് അപ്പോൾ എൻ്റെ ഈ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ ഞാൻ ഞാനിങ്ങനെ നിധി പോലെ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് അയച്ചത് ഇവിടെ ലൂർ എന്ന് പറയും അതായത് തിരുവനന്തപുരത്ത് പൂവാർ ഫൊറോനയിൽപ്പെട്ട ഒരു മിഷൻ ഉണ്ട് അത് തീരദേശത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളവിടെ മിഷൻ ആരംഭിച്ചത് പണ്ട് പണി ഇപ്പോൾ ഒക്കെ ഒത്തിരി ഇമ്പ്രൂവ് ആയി അപ്പോൾ തീരദേശത്ത് കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി അപ്പോൾ ആ ഇതിൽ ഞാൻ പിന്നെ ചിന്തിക്കാൻ തുടങ്ങി ഓക്കെ ഈ ഫീൽഡിൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിന്നിട്ട് നമുക്ക് എങ്ങനെ ഒരു പ്രേക്ഷിത ആയിട്ട് ഇത് ഞാനൊരു സാധാരണ മറ്റുള്ളവരുടെ മാതിരിയുള്ള ഒരു അധ്യാപിക എല്ലാവർക്കും അധ്യാപിക ആവാനായിട്ട് എല്ലാവർക്കും പറ്റും പക്ഷെ എനിക്കൊരു പ്രേക്ഷിത ദൗത്യം ഉണ്ട് എൻ്റെ പ്രവാചക ദൗത്യം ഇതിലൂടെ എങ്ങനെ നിർവഹിക്കാൻ പറ്റും എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഇടവ് പള്ളിയിൽ ബി ഉണ്ടായിരുന്നു കുടുംബ യൂണിറ്റുകളുടെ പ്രവർത്തനം അപ്പം ഞാൻ അതിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് ഒത്തിരി അവസരങ്ങൾ കിട്ടി തിരുവനന്തപുരം രൂപതയിൽ ബി സി സി വളരെ ശക്തമായിട്ടുള്ളൊരു പ്രവർത്തന മേഖലയാണ് അപ്പോൾ ആ പ്രേക്ഷിത രംഗത്തിൽ ഞാൻ എൻ്റെ സ്കൂൾ ടൈം കഴിഞ്ഞാൽ ഞാൻ വിസിറ്റിന് പോകും കുട്ടികൾ തീരദേശത്ത് കുട്ടികളുടെ വീടുകൾ സന്ദർശിക്കാൻ പോകും അങ്ങനെ ബി സി സിയിൽ ഇടവകേല അനുമേറ്ററായിട്ട് ഞാൻ ചാർജ് എടുത്തു അപ്പോൾ എനിക്ക് ഒത്തിരി അവസരങ്ങൾ കിട്ടി ഈ വിവിധ ഫൊറോനകളിൽ വിവിധ രൂപതയുടെ തന്നെ പല ഇടവകളിലൊക്കെ നവീകരണ പ്രവർത്തനത്തിനും കാര്യത്തിനൊക്കെ പോകാനായിട്ട് കാരണം തിരുവനന്തപുരം രൂപതയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്ലാ ഒരു പ്ലാറ്റ്ഫോ പ്ലാറ്റ്ഫോം ഉണ്ട് അവിടെ അപ്പോൾ അതിലൂടെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനും നമ്മുടെ പ്രാവാചക ദൗത്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനും പ്രവർത്തിക്കാനും വിവിധ കോൺഗ്രിയേഷൻസൊക്കെ ആയിട്ട് നല്ല ഒരു അവസരമായിരുന്നു നമ്മുടെ ബിഷപ്പ് സൂസൈപ്പാക്യം ഒത്തിരി നല്ലൊരു മേഖല അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു അപ്പോൾ സ്കൂൾ ദൗത്യം എനിക്കൊരു അധ്യാപികയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നു അതോടൊപ്പം എൻ്റെ പ്രേക്ഷിത ദൗത്യം പ്രവാചക ദൗത്യം നിർവഹിക്കാനായിട്ട് ഒത്തിരി അവസരങ്ങൾ രൂപതയിൽ നിന്നും അതുപോലെ ഇടവകയിൽ നിന്നും ഫോറോനിന്നും എനിക്ക് ലഭിച്ചിരുന്നു നല്ലൊരു സപ്പോർട്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു എട്ട് വർഷത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എത്ര വർഷമായി സിസ്റ്റർ ഈ അധ്യാപിക ആയതിനു ശേഷം എത്ര വർഷം പൂർത്തിയാക്കി ഞാൻ ശരിക്കും ഒരു സമർപ്പിതയായിട്ട് ഇതെൻ്റെ സിൽവർ ജൂബിലി ഇയറാണ് ഇരുപത്തഞ്ച് വർഷം ആയി ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷത്തിൽ ഞാനിപ്പോൾ ഒരു പതിമൂന്ന് വർഷമായി അധ്യാപികയായിട്ട് പ്രവർത്തിക്കുന്നു എൻ്റെ ഫോർമേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിപ്പോൾ ഒരു പതിമൂന്ന് വർഷം അകാലത്തിൽ വിധവയായി പോയ തൻ്റെ മകൾക്ക് വീട് വെച്ച് നൽകാനും ജീവിതത്തിൽ ആത്മവിശ്വാസവും ധൈര്യവും പകർന്ന് കൂടെ നിൽക്കാനും സിസ്റ്റർ ലിസി ചക്കാലയ്ക്കൽ കടന്നു വന്നത് കുമ്പളങ്ങി സ്വദേശി ടി വി സെബാസ്റ്റ്യൻ ഓർത്തെടുക്കുന്നു അവൾ ഞാൻ ഭർത്താക്കന്ന് ഇവിടെ കൊണ്ടുപോകുന്നതാണ് അതിനുശേഷം ഒരു വീട് വെച്ച് കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിലൂടെ ഒരുപാട് സ്ഥലത്ത് അതിനു വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിൽ നടന്ന് ലാസ്റ്റ് അവളുടെ വീത വയ്ക്ക് കൊടുക്കുന്ന ഒരു വീടിന് കൊടുക്കുന്ന ലോൺ പാസ്സായതിനു ശേഷം രണ്ട് ലക്ഷം രൂപ പാസ്സായതിനു ശേഷം അതുകൊണ്ട് വീട് വയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് വീണ്ടും അതിന് ശേഷം കൊണ്ടിരിക്കുമ്പോൾ ആ സിസ്റ്ററുമായിട്ട് കണ്ടുമുട്ടാനും സിസ്റ്ററിനെ പറ്റി അറിയാനും ഇടയായി ദൈവം ഒരു ദൂതനെ പോലെയാണ് സിസ്റ്ററിൻ്റെ അടുത്ത് തന്നെ മകള പറഞ്ഞയച്ചത് അപ്പോൾ സിസ്റ്റർ അവൾക്ക് കൊടുത്തത് നിൻ്റെ പിന്നിലെ ഞങ്ങളുണ്ട് എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു തരാം നീ ധൈര്യമായിട്ട് അപ്പനോട് കല്ല് വീടിന് ഒരു കല്ലിടാനായിട്ട് പറയുകയും ചെയ്തു അങ്ങനെയാണ് ഈ വീടിന് കല്ലിടുകയും അന്ന് തുടങ്ങി ഇന്ന് വരെ സിസ്റ്റർ ആ വീട് വെക്കാനായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും വേറെ ഒരു ധനസഹായവും അവർക്കില്ലാത്തൊരവസ്ഥയിലാണ് സൃഷ്ടുവായിട്ട് കണ്ടുമുട്ടുന്നത് അങ്ങനെയാണ് ഈ വീടിൻ്റെ പണി ഇവിടം വരെ എത്തിയേക്കുന്നത് എല്ലാ മെറ്റീരിയലും സുസ്ഥി തന്നേക്കുന്നത് അപ്പോൾ അത് വളരെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രം കൊണ്ട് ചെയ്തേക്കണം അല്ലാതെ അവർക്കൊരു ഒരു കഴിവും ഇതുപോലൊരു വീട് വെക്കാനുള്ള യാതൊരു സാമ്പത്തിക ശേഷം ഇല്ലാത്തൊരവസ്ഥയിൽ പിന്നെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് എന്നാലും അതിനൊരു നേതൃത്വം നൽകാനാണ് ഒരു ധൈര്യം കൊടുക്കാനുള്ള സിസ്റ്റം മാത്രമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് അതിൽ രണ്ട് ബെഡ്റൂമുണ്ട് ഒരു ഹോളുണ്ട് ഒരു ഉണ്ട് ഒരു ചെറിയ ഉണ്ട് അതാണ് വീടിന് ഉള്ളിലുള്ള സൗകര്യം അതിൻ്റെ ആ പണയൊക്കെ ഏറെക്കുറെ ഞങ്ങൾ തന്നെ ചെയ്തേക്കുന്നത് ഞാൻ തന്നെയാണ് അതിന് നോക്കണത് എനിക്ക് മലപ്പിണി ആയതുകൊണ്ടിട്ട് കുറേ കാര്യങ്ങൾ നമുക്കറിയാവുന്നതിൻ്റെ പേരിൽ എല്ലാ പണിയിലും കൂലിപ്പണിയും അതേമോ കൽപ്പണിയും അതേ അലപ്പുണിയും അതേ കുറേ പണി വളരെ കുറച്ച് മാത്രമേ പണിക്കാരൃത്തി ചെയ്തിട്ടുള്ളൂ പിന്നെ അതിനുള്ള താമസശേഷിയേ ഉള്ളു അങ്ങനെ ചെയ്യണം എന്തുകൊണ്ടാണ് സിസ്റ്റർ ഈ ഒരു ഭവന നിർമ്മാണ മേഖലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാരണം കാരണം ഇന്ന് പണമുള്ളവർക്ക് പോലും ഈ ഭവന നിർമ്മാണം എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഈ ഭവനരഹിതരായവർക്ക് ഇങ്ങനെ ഭവനം നിർമ്മിച്ച് നൽകാൻ എല്ലാവരും സമൂഹത്തിലുള്ള എല്ലാവരെയും കൂടി പങ്കാളികളാക്കിക്കൊണ്ട് ഇങ്ങനെ ചെയ്യാനുള്ളൊരു ഉൾവിളി അല്ലെങ്കിൽ ഒരു തോന്നൽ എപ്പോഴാണ് ഉണ്ടായത് ഞാൻ പറഞ്ഞ എനിക്ക് ഞാൻ വെറും ഒരു അധ്യാപികയാകാനായിട്ടല്ല ഞാൻ ഈ ജീവിത ശൈലി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഞാൻ എനിക്ക് ഞാനൊരു സമർപ്പിതയാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഒരു സമർപ്പിത എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടതാണ് ഞാൻ എൻ്റെ ആദ്യവ്രതത്തിൽ ഞാൻ പറയുന്ന സമൂഹത്തിന് വേണ്ടിയിട്ട് സഭയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുന്നു അപ്പോൾ ഒരു സമർപ്പിതയെ സംബന്ധിച്ചോട് അത് കഴിഞ്ഞ് നിത്യവ്രത വാഗ്ദാനം എടുക്കുമ്പോൾ നമ്മൾ വീണ്ടും പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് സഭയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സഭയിലൂടെ ഞാൻ സമർപ്പിക്കുന്നു തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി അപ്പോൾ എൻ്റെ ജീവിതം എനിക്ക് അവകാശപ്പെട്ടതല്ല അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വയം സമർപ്പിച്ചിരിക്കുകയാണ് ഇതാരും എന്നെ ഫോഴ്സ് ചെയ്തതല്ല അപ്പോൾ യേശുനാഥൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് അവൻ അവന് മറ്റുള്ളവർക്ക് നൽകിയതുപോലെ നൽകുവാനായിട്ട് ഉള്ള ഒരു ജീവിതമാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് എനിക്കത് പറ്റി നല്ല ബോധ്യമുണ്ട് ഞാൻ ആരാണ് എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജീവിതയാത്ര ആരംഭിച്ചിരിക്കുന്ന അപ്പോൾ ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങി നിന്നിട്ട് നമുക്ക് സിലബസ് പഠിപ്പിക്കുന്ന അത് മാത്രം പോരാ അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എൻ്റെ സമർപ്പിത ജീവിതവും ഇതും തമ്മിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ക്ലാസ് റൂമിൽ എൻ്റെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ ബാക്കി ഞാൻ ചുറ്റും നോക്കി കുട്ടികളുടെ ഭവനങ്ങള് സന്ദർശിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത അവസ്ഥയിന്ന് വരുന്ന ഒരുപാട് കുട്ടികൾ എൻ്റെ ക്ലാസ്സിലുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എന്നെ ഒത്തിരി വേദനിപ്പിച്ചു ഈ കുട്ടികൾ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ വ്യത്യാസമായിട്ട് ഇരിക്കുന്നു പക്ഷെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവരുടെ സാഹചര്യങ്ങൾ വളരെ മോശമായിട്ടിരിക്കുന്നു പ്രത്യേകിച്ച് രാത്രി മഴ ഉള്ള ദിവസങ്ങളിൽ ഉറങ്ങാത്ത ഒത്തിരി കുടുംബങ്ങൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കൂടൊക്കെ ആയിട്ട് മറച്ചു കെട്ടിയൊരു ഭയങ്കര ശോചനീയ അവസ്ഥയിൽ അടിസ്ഥാന സൗകര്യം ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് വരുന്ന കുട്ടികൾ അപ്പോൾ എനിക്ക് തോന്നി ഞങ്ങളുടെ സഭയുടെ വിദ്യാഭ്യാസ ലക്ഷ്യം തന്നെ വ്യക്തിയുടെ സമഗ്ര വികസനമാണ് അപ്പോൾ സമഗ്ര വികസനം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ മനസ്സിലാക്കിയത് ഒരു കുട്ടി ഒരു വ്യക്തി സമഗ്ര വികസനത്തിൽ വികസനത്തിലെത്തണമെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ എത്തണമെങ്കിൽ അടിസ്ഥാന സൗകര്യമാണ് ആദ്യം ഒരുക്കി കൊടുക്കേണ്ടത് അപ്പോൾ വ്യക്തി ശാക്തീകരണത്തിലൂടെ കുടുംബശാക്തീകരണം കുടുംബശാക്തീകരണത്തിലൂടെ സമൂഹ ശാക്തീകരണം ഇത് ഇതെൻ്റെ ഒരു വിദ്യ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ ഒരു എഫ് എം എം മാനേജ്മെൻറ്റിൻ്റെ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ എൻ്റെയും വീക്ഷണം അതായിട്ട് മാറി അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ടത് അടിയിൽ നിന്ന് നമ്മൾ താഴത്തെ നിന്ന് തുടങ്ങണം കുട്ടി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ സ്പർശിച്ച് അവിടെ നമ്മൾ ഒരുക്കങ്ങൾ തുടങ്ങിയെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് ഈ സമഗ്ര വികസനം എന്ന ലക്ഷ്യം നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും